ഹായ് ചിൽഡ്രൻ എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ ക്ലാസ് ഒക്കെ കണ്ടു നോട്ട് ഒക്കെ കംപ്ലീറ്റ് ആക്കിയല്ലോ അല്ലേ ഇപ്പോ നിങ്ങൾ ചിഹ്നം ചേർത്തൊക്കെ എഴുതാൻ പഠിച്ചിട്ടില്ലേ പേപ്പർ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ പഠിച്ച ചിഹ്നം ഉപയോഗിച്ചുള്ള അക്ഷരങ്ങളൊക്കെ നോക്കാറുണ്ടോ ആ അതൊക്കെ എല്ലാവരും എന്നും പത്രപേപ്പറിൽ മിസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കി കണ്ടുപിടിക്കണം പിന്നെയോ പിന്നെ നമ്മൾ ഈ ബുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാ അക്ഷരങ്ങൾ നോക്കിയിട്ടൊന്ന് വായിക്കണം എന്നാലേ നമ്മൾ വായിക്കാൻ പഠിക്കത്തുള്ളൂ എഴുതാൻ പഠിക്കത്തുള്ളൂ ചെയ്യില്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ ക്ലാസ്സിലേക്ക് പോകാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ നമ്മളിപ്പോൾ ഷായും സായുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് ഹായും ലായും ഉപയോഗിച്ചുള്ള വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത് ഹായും ലായും ഉപയോഗിച്ചുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ ആ നമുക്ക് നോക്കാം ഹ എന്ന അക്ഷരം ഉപയോഗിച്ച് ഏതാണ് പഠിക്കുന്നതെന്ന് അറിയാമോ ഗുഹ എന്താണ് ഗുഹ ഗുഹ കണ്ടിട്ടുണ്ടോ ചിലരൊക്കെ ഇങ്ങനെ ടൂറൊക്കെ പോയപ്പോൾ ഗുഹ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഈ ഗുഹയിൽ ആരാണ് താമസിക്കുന്നതെന്ന് അറിയാമോ ആരാണ് താമസിക്കുന്നത് ആ വെരി ഗുഡ് ഓ ചിലർക്കൊക്കെ അറിയാം അല്ലേ ആരാണ് ആ നമ്മുടെ സിംഹം അല്ലേ സിംഹം എവിടെയാണ് താമസിക്കുന്നത് ഗുഹയിലാണല്ലേ ഗുഹയിലിങ്ങനെ ഒളിച്ചിരിക്കും എന്നിട്ട് ശത്രുക്കൾ വരുമ്പോൾ ഇങ്ങനെ ചാട്ടി പിടിക്കാനായിട്ട് അതങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഗുഹ അല്ലേ ഗുഹ ഹായ് ഹായ് ഉപയോഗിച്ചുള്ള ഒരു വാക്ക് ഇനി അടുത്ത വാക്ക് ഏതാണെന്ന് അറിയാമോ ഹംസം എന്താണ് ഹംസം 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 ഹംസത്തെ കണ്ടിട്ടുണ്ടോ ആ മിസ് കാണിച്ചു തരാം കേട്ടോ ഹംസത്തെ നല്ല വെളുത്തിരിക്കുന്ന ഒരു ഹംസമുണ്ട് ഈ ഹംസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അരേന്യം അരേന്യത്തിന് പറയുന്ന ഒരു മറ്റൊരു പേരാണെന്ത് ഹംസം ഈ ഹംസം വെള്ളത്തിൽ കൂടെ നീന്തി നടക്കാറുണ്ട് അപ്പോൾ അരേന്യത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഹംസം പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള രണ്ട് വാക്കുകളാണ് ലാ ഉപയോഗിച്ചുള്ള ആദ്യത്തെ വാക്കാണ് കാള കാളയെ കണ്ടിട്ടുണ്ടല്ലേ വലിയ കൊമ്പൊക്കെയുള്ള കാള അല്ലേ ഈ കാള എന്തിനാണ് ഉപയോഗിക്കുന്നത് വയലിൽ പണിയെടുക്കാനായിട്ടാണ് കാള ഉപയോഗിക്കുന്നത് അല്ലേ വയലെന്താണെന്നറിയാമോ ആ ഈ നെല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുന്ന പാടം അല്ലേ നമ്മളീ പാടത്തൊക്കെ നെല്ലൊക്കെ വിളയുന്നതിന് മുമ്പ് ഈ കാളയെ നമ്മൾ കൊണ്ടുപോയി ഉഴും ഉഴുതാൻ ഉഴുതു മറിക്കാനായിട്ടാണ് നമ്മൾ കാളയെ ഉപയോഗിക്കും അല്ലേ അപ്പോൾ വയലിൽ പണിയെടുക്കുന്ന ഒരു മൃഗമാണേത് കാള പിന്നെ നമ്മൾ ലാ കൂട്ടി കഴിഞ്ഞ ക്ലാസ്സിലൊരു വാക്ക് പഠിച്ചായിരുന്നു എന്താണെന്ന് ഓർക്കുന്നുണ്ടോ ആ വെരി ഗുഡ് എന്താണ് വള വെരി ഗുഡ് എല്ലാ അമ്മമാരുടെയൊക്കെ കയ്യിലുണ്ട് നിങ്ങൾക്കുണ്ട് അല്ലേ അതാണെന്ത് വള വള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇനി ഇന്ന് ലാ എന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മൾ പഠിച്ച രണ്ട് വാക്കുകളാണ് കാള വള ഹ എന്ന അക്ഷരം ഉപയോഗിച്ച് എന്താണ് പഠിച്ചത് ആ ഗുഹ ഹംസം നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് ഇതൊക്കെ ഇവിടെ നോക്കിയേ ധാരാളം നോക്കിയേ ആ ഇതാണ് സിംഹം അല്ലേ ഈ സിംഹം എവിടെയാണ് ജീവിക്കുന്നത് ഇത് കണ്ടോ സിംഹം ഗുഹയിലാണ് ഇതിനാണ് സിംഹത്തിൻ്റെ വീടാണിത് ഈ വീടിന് പറയുന്ന പേരാണെന്ത് ഗുഹ എന്താണിത് ഗുഹ ഇവിടെ നോക്കിയേ ഗുഹ എന്ന് എഴുതണമെങ്കിൽ ഏതൊക്കെ അക്ഷരം വേണം ആ ഗു ഗായിക്ക് കുനിപ്പിട്ടപ്പോൾ എന്തായി ഗു ഹ കണ്ടോ ഹ എന്ന അക്ഷരം കൂടെ ചേർന്നപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുന്നത് ഗുഹ വെരി ഗുഡ് ഒന്ന് ഉറക്കം വായിച്ചേ ഗുഹ ഗു ഹ ഗുഹ കണ്ടോ ഇതാണ് സിംഹത്തിൻ്റെ വീട് ഇത് ഇവിടെയാണ് ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഗുഹ ആ ഇനി നോക്കിയേ മിസ് പറഞ്ഞില്ലായിരുന്നോ നല്ല വെളുത്തെ ഒരു ഹംസം കണ്ടോ വെള്ളത്തിൽ കൂടെ നീന്തി നടക്കുന്നത് കണ്ടോ ആ ഈ ഹംസം എന്താണ് ചെയ്യുന്നത് വെള്ളത്തിൽ കൂടെ നീന്തി നടക്കുക ഇതിന് നമ്മൾ വേറൊരു പേര് പറയാറുണ്ട് എന്താണെന്നറിയാമോ അരയന്നം എന്താണ് അരയന്നം ഇവിടെ നോക്കി ഹംസം എന്ന് എഴുതണമെങ്കിൽ ഏതൊക്കെ അക്ഷരം വേണം ഹം സം കണ്ടോ ഹായിക്ക് അം ചേർന്നപ്പോൾ ഹം സായിക്ക് അം ചേർന്നപ്പോൾ സം രണ്ടും കൂടി എങ്ങനെയാണ് കൂട്ടി വായിക്കുന്നത് ഹംസം എങ്ങനെ വായിക്കാം ഹംസം എന്ന് ഉച്ചത്തിൽ വായിച്ചേ ഹം സം ഇത് കണ്ടോ ഹായിക്കൊരു ഫ്രണ്ടുണ്ട് സായിക്കൊരു ഫ്രണ്ടുണ്ട് ഹായിയുടെ ഫ്രണ്ടും സായിയുടെ ഫ്രണ്ടും ഒരേപോലെ ഇരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഹായിക്ക് ഹമ്മെന്ന് വായിച്ചാൽ സായിക്കോ സമ്മെന്ന് വായിച്ചു അപ്പോൾ രണ്ടും കൂടെ കൂട്ടി എങ്ങനെ വായിക്കാം ഹംസം കണ്ടോ ഹംസത്തെ ആ ഈ ഹംസം നിങ്ങളെല്ലാവരെയും നോക്കാൻ വന്നേക്കുന്ന ഇത് കണ്ടോ ആ നോക്കുക എല്ലാവരും പഠിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒച്ചത്തിൽ വായിച്ചു കേൾപ്പിച്ചേ ഹംസം ഹംസം ഇനി നമ്മൾ പഠിച്ച അടുത്ത വാക്കാണേത് കാള അല്ലേ കണ്ടോ കാള
ആ കാളയ്ക്ക് കണ്ടോ രണ്ട് വലിയ കൊമ്പൊക്കെ ഉണ്ടല്ലേ. ആ ഈ കാള എങ്ങനെ കാളയുടെ അടുത്തൊന്നും പോകാൻ പാടില്ല നമ്മൾ. അപ്പോൾ ദേ നോക്കി, ഇതാണ് നമ്മൾ പറഞ്ഞ വയൽ. ഇത് കണ്ടോ വയലിലാണ് കാള നിൽക്കുന്നത്. വയലിൽ പണിയെടുക്കും ഈ കാള. ആ നമുക്ക് ഈ നെല്ലൊക്കെ നമ്മൾ കഴിക്കുന്ന അരിയൊക്കെ കിട്ടുന്നത് ഈ വയലിൽ നിന്നാണ്. അപ്പോൾ ഈ വയലിൽ കാള ഇങ്ങനെ പണിയെടുത്ത് നമ്മൾ നെല്ല് വിതച്ചു നമുക്ക് അരിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നോക്കി, വയലിൽ പണിയെടുക്കുന്ന ഒരു മൃഗമാണാര്? കാള. ഇനി കാള എന്ന് എഴുതണമെങ്കിൽ ഏതൊക്കെ അക്ഷരം വേണം? കാ, കണ്ടോ, കാ. കായും ലായും കൂടെ കൂടുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? കാള. ഉച്ചത്തിൽ പറഞ്ഞ് കാള, കാള, കാള. ഇനി അടുത്ത വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. ഇതെന്താണ്? ആ വള. എല്ലാവർക്കും അറിയാം അല്ലേ വള. നോക്കി, പല തരത്തിലുള്ള വളകളുണ്ടല്ലേ. ആ ഗേൾസിനൊക്കെ ഭയങ്കര ഇഷ്ടമാവും അല്ലേ വള. അപ്പം നോക്കി, വള എന്ന് എഴുതണമെങ്കിൽ ഏതൊക്കെ അക്ഷരം വേണം? വ, ള. വായും ളായും ചേരുമ്പോൾ എന്തായി? വള. ഒന്ന് ഉറക്കം വായിച്ചേ, വ, ള, വള. വള കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി നമുക്കിതെങ്ങനെയാണ് എഴുതണതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഹംസം എന്ന വാക്കാണ് ആദ്യം പഠിച്ചത്. അപ്പോൾ ഹായ് എഴുതണം. നോക്കിയേ, കുഞ്ഞു പായയുടെ തല മതി, ഒത്തിരി നീട്ടണ്ട. ആ എന്നിട്ടൊരു വലിയ റാ പോലെ ഇങ്ങ് വെച്ചു. ആ ഹായ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആരായിരുന്നു? അം, ഹം, കണ്ടോ. ഇനി നമ്മൾ എന്താണ് എഴുതണ്ടേ? സാ. സാ എഴുതുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞേ? നാ പോലെ എടുത്ത് മേളിലേക്ക് പോയി. ഈ സായിക്കും ഉണ്ട് ഹായുടെ കൂട്ടൊരു ഫ്രണ്ട്, ആരാണ്? സം. അപ്പം എങ്ങനെ വായിക്കാം? ഹംസം അല്ലേ. ഹംസം, ഹംസത്തിന് അരയനത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഹംസം. പിന്നെ നമ്മൾ എന്തായിരുന്നു ഹാ കുട്ടി പഠിച്ചത്? ആ ഗുഹ. ഗാ എഴുതണം, കണ്ടോ, മേളിലേക്ക് ഉറ, താഴേക്ക് ഉറ. എന്നിട്ടോ ആ ഒരു കുനിപ്പിട്ടു. ഇപ്പം എങ്ങനെയായി? ഗു. ഗായിക്ക് കുനിപ്പിട്ടപ്പോൾ ഗു. ഇനി ഹായ് എഴുതുന്നത് എങ്ങനെയാണ്? കുഞ്ഞു തലയെടുത്ത്, കണ്ടോ, ഒരു റായാക്കി. ഇതൊത്തിരി ഇങ്ങനെ നീണ്ടു പോരണ്ട. അതുപോലെ ഹായ് എടുക്കുമ്പോൾ ഈ മേളത്തെ ലൈനിൽ ഇത് ഈ തല മുട്ടാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വായിക്കാം? ഗുഹ. ഇനി നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കാള അല്ലേ. കാ എഴുതുന്നത് എങ്ങനെയാണെന്നറിയാലോ? ആ ഇങ്ങനെ വന്നു. ഈ കായ്ക്ക് എന്താ കൊടുക്കണ്ടേ? ദീർഘമിട്ടു. കായ്ക്ക് ദീർഘമിട്ടപ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത്? കാ അല്ലേ. ഇനി എന്ത് അക്ഷരം എഴുതണ്ടേ? ള. ഏതാണ് ഈ അക്ഷരം? ള. ഇപ്പം എങ്ങനെയാണ് വായിക്കുന്നേ? കാള. ഇനി നമ്മൾ വള പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. വായിക്ക് എന്താണ്? വലിയ തല എഴുതണം. പിന്നെയോ ള എന്ന അക്ഷരവും കൂടെ കൂടി ഇപ്പം എങ്ങനെ വായിക്കാം? വള. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച നാല് വാക്കുകളാണ് ഹംസം, ഗുഹ, കാള, വള. അപ്പോൾ എല്ലാവരും ഇത് റഫ് ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച നാല് വാക്കുകളും എല്ലാവരും റഫ് ബുക്കിൽ എഴുതി പഠിക്കണം. പിന്നെ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതേണ്ട വാക്കുകൾ ഏതൊക്കെയാണ്? ആ ഗുഹ, ഹംസം, പിന്നെ എന്താണ്, കാള. വള നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുതേണ്ടത്, ഈ മൂന്ന് വാക്കുകളാണ് നോട്ട്ബുക്കിൽ എഴുതേണ്ടത്. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച ആ ഗ, ഗി, ഗി, അത് ഗ, ഗ, ഗി, ഗി, ഗൗ, ഗം, ഗ വരെ എഴുതണം. പിന്നെ ള, ളി, ളി, അത് നമ്മൾ ലൗ, ളം, ള വരെ എഴുതണം. അപ്പോൾ ഇത് രണ്ടും നോട്ട്ബുക്കിൽ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും എഴുതണം. റഫ് ബുക്കിലൊന്ന് എഴുതി പഠിക്കണം. അപ്പോൾ എല്ലാവരും പഠിക്കില്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. സീ യു നെക്സ്റ്റ് ക്ലാസ്.